ലൈലത്തുൽ ഖദർ അല്ലാഹുവിന് അവൻ ഓരോ കാര്യങ്ങൾ നടത്തുന്നതിന് മൂന്ന് രീതിയാണ്. ഒന്നാമത്തെ അസലിയായ ഖദാ, രണ്ടാമത്തേത് ലൗഹുൽ മഹഫൂളിൽ രേഖപ്പെടുത്താൻ ഏൽപ്പിക്കുക, മൂന്നാമത് ലൗഹുൽ മഹഫൂളിൽ രേഖപ്പെടുത്തിയ കാര്യങ്ങൾ അത് പ്രത്യേകം രേഖപ്പെടുത്തി മലായിക്കത്തുകളിലേക്ക്, മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയിലേക്ക്, മീക്കായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയിലേക്ക്, അസ്റായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയിലേക്ക് ഏൽപ്പിക്കുന്ന രീതി. വിശുദ്ധ ഖുർആനിൻ്റെ വിഷയത്തിലും അങ്ങനെ മൂന്ന് രീതിയാണ്. അള്ളാഹുവിൻ്റെ അസലിയായ ഖലാഇലുള്ള ഒന്ന്, രണ്ടാമത് ലൗഹുൽ മഹഫൂളിൽ രേഖപ്പെടുത്തിയത്. ലൗഹുൽ മഹഫൂളിൽ രേഖപ്പെടുത്തിയ കാര്യങ്ങൾ ഘട്ടം ഘട്ടമായി അള്ളാഹുവിൻ്റെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവതരിപ്പിച്ചു കൊടുക്കുക. ഇങ്ങനെ മൂന്ന് രീതികളാണ്. അള്ളാഹു ഭൗതിക ലോകത്ത് അവൻ്റെ മഴ, അതുപോലെ തന്നെ മനുഷ്യന്മാരുടെ ആത്മാവുകളെ ഊരിയെടുക്കുക, വിപത്തുകൾ, റിസ്ക്, വിശാലത തുടങ്ങിയ വിഷയങ്ങളിലും അള്ളാഹു മൂന്ന് രീതിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഒന്ന്, അള്ളാഹുവിൻ്റെ അസലിയായ ഖലാ, രണ്ടാമത്തേത് ലൗഹുൽ മഹഫൂളിലേക്ക് രേഖപ്പെടുത്താൻ മലായിക്കത്തുകളെ ചുമതലപ്പെടുത്തുക, മൂന്നാമത്തേത് ലൗഹുൽ മഹഫൂളിൽ രേഖപ്പെടുത്തിയ കാര്യങ്ങളെ ആ ഓരോ ഏടുകളിലാക്കി അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട മലായിക്കത്തുകളിലേക്ക് ഏൽപ്പിക്കുക. ഈ രണ്ടാമത് ലൗഹുൽ മഹഫൂളിൽ രേഖപ്പെടുത്താൻ ഏൽപ്പിക്കുന്നത് ബറാഅത്ത് രാവിലാണെന്നും ലൗഹുൽ മഹഫൂളിൽ രേഖപ്പെടുത്തിയ കാര്യങ്ങളെ അതിൻ്റെ പ്രത്യേകക്കാരായ മലായിക്കത്തുകളിലേക്ക് ഓരോ ഏടുകളിലാക്കി ഏൽപ്പിക്കുന്നത് ലൈലത്തുൽ ഖദറിലാണെന്നും മഹാനായ ഇമാം ഇസ്മായിൽ ഹക്കി റളിയല്ലാഹു അൻഹു തൻ്റെ റൂഹുൽ ബയാനിൽ വിശദീകരിച്ചിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ രാവ് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം മഹാന്മാരായ പ്രാമാണിക പണ്ഡിതന്മാരും വിശദീകരിച്ചിട്ടുള്ള ഒരുപാട് പുണ്യങ്ങളുള്ള രാവാണ്. മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹീഹായ ഹദീസിലൂടെയും വിശുദ്ധ ഖുർആനിൻ്റെയും അതിൻ്റെ വ്യാഖ്യാനത്തിൻ്റെയും എല്ലാം പിൻബലമുള്ളതും അതിശ്രേഷ്ഠവുമായ രാവാണ്. പടപ്പുകളുടെ, വിശിഷ്യ മനുഷ്യരുടെ ആരോഗ്യം, ആയുസ്, അതുപോലെ തന്നെ റിസ്ക് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നിർണയിക്കപ്പെടുന്ന ഈ രാവ് പരമാവധി ഉപയോഗപ്പെടുത്താനും ഈ രാവിൽ നമ്മോട് മഹാന്മാരായ പ്രാമാണിക പണ്ഡിതന്മാർ നിർദ്ദേശിച്ചിട്ടുള്ള വ്യത്യസ്തങ്ങളായ അമാലുകൾ പ്രാവർത്തികമാക്കാനും ഒരു വിശ്വാസി സന്നദ്ധനാവണം. അതിലൊന്നാമതായി നാം ശ്രദ്ധിക്കേണ്ടത് ബറാഅത്ത് രാവിൽ ഇശാ മഗ്രിബിനിടക്ക് മൂന്ന് യാസീൻ പാരായണം ചെയ്യുക എന്നുള്ളതാണ്. റിസ്ക് വിശാലമാകുന്നതിനും ആയുസ് വർദ്ധിക്കുന്നതിനും ഹുസ്നുൽ ഖാത്തിമ, അതുപോലെ തന്നെ കുടുംബത്തിൻ്റെയും മക്കളുടെയും എല്ലാം ആരോഗ്യം, ആയുസ്, റിസ്കിൻ്റെ വിശാലതയൊക്കെ നിയത്ത് ചെയ്തുകൊണ്ട് മൂന്ന് യാസീൻ ഓതാനും ആ യാസീനു ശേഷം സൂറത്തുൽ ദുഹാൻ പാരായണം ചെയ്യാനും മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് എന്നത് 70 പ്രാവശ്യം ചൊല്ലാനും മഹാന്മാർ നമ്മോട് നിർദ്ദേശിക്കുന്നു. 100 പ്രാവശ്യം ചെല്ലാൻ യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് എന്നത് 100 പ്രാവശ്യം ചെല്ലാനും, അതുപോലെ തന്നെ അല്ലാഹുമ്മ ഇന്നക ഹലീമുൻ ദു അനാത്തിൻ ഫഅഫു അന്നാ ബിറഹ്മതിക യാ അല്ലാഹ് എന്ന പരിശുദ്ധമായ ദുആ 70 പ്രാവശ്യം ചെയ്യാനും, അതുപോലെ ഇശാ മഗ്രിബുകൾക്ക് ഇശാക്ക് ശേഷം സുബഹിക്ക് മുമ്പായി സൂറത്തു ദുഹാനിലെ ഒന്നാമത്തെ 8 മുതൽ 8 ആയത്ത് വരെ 30 പ്രാവശ്യം ഓതി നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് തേടാനും മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. ഇൻഷാ അള്ളാഹ് ഈ എപ്പിസോഡിനോടൊപ്പം ബറാഅത്ത് രാവിൽ നാം ചെയ്യേണ്ടുന്ന അഅമാലുകളെ, ദിക്റുകളെ, ഇബാദത്തുകളെക്കുറിച്ച് ഹ്രസ്വമായ രൂപത്തിലുള്ള PDF ഇതിനോടൊപ്പം അയക്കുന്നുണ്ട്. എല്ലാവരും ഈ രാവിനെ പരമാവധി ഉപയോഗപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.